എന്തിനാ അവര് തന്നെ വന്ന് പറയേണ്ട കാര്യം? എന്തിനാ അവര് തന്നെ വന്ന് പറയേണ്ട കാര്യം? അവരല്ല പറയേണ്ടത്. നിങ്ങൾക്ക് ആരോപണം ആർക്കാ? ആർക്കാ ആരോപണം? പറ ആർക്കാ ആരോപണം? ബോർഡിന്റെ കണ്ടെത്തിയിട്ടില്ല, ഒരു ബോർഡും കണ്ടെത്തിയിട്ടില്ല. ഒരു ബോർഡ് കണ്ടെത്തണമെങ്കിൽ അതിനോട് വിശദീകരണം ചോദിക്കണം. ഒരു ബോർഡും ആരോടും വിശദീകരണം ചോദിച്ചിട്ടില്ലല്ലോ. കൊടുത്തവർക്കും വാങ്ങിയവർക്കും പരാതിയില്ല. കൺസൾട്ടൻസി, ആ കൺസൾട്ടൻസിക്ക് ഫീസ് കൊടുത്ത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും അക്കൗണ്ട് പേ അല്ലേ? അതിൽ ടി ഡി എസ് അടച്ചു, ഇൻകം ടാക്സ് അടച്ചു, എല്ലാം ക്ലിയർ അല്ലേ? ഇത് സൈറ്റിൽ കിട്ടൂലേ ഇന്ന്? ഇത് രഹസ്യ, ഇത് ഇന്റർനെറ്റ് കണക്ഷൻ ഇന്ന് സൈറ്റിൽ കിട്ടുന്നതല്ലേ? ആ സൈറ്റിൽ കിട്ടുന്ന കാര്യം എടുത്തിട്ട് ഈ വാർത്ത പ്രചരിപ്പിച്ചതിന് മറുപടി പറയണം. നിങ്ങൾ പറയുന്ന എല്ലാവരും മറുപടി പറയാൻ തിരക്കല്ല ഞങ്ങൾക്ക് പടി. നിങ്ങൾ എന്താ, അതാ ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾ ഞാൻ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ? എന്താ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ഏതാ അത്? ഞങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്തുകൂടെ? നിങ്ങൾക്ക് കേസ് കൊടുത്തുകൂടെ? എന്തിനാ ബാധഗതി? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഇത്തരം തെറ്റിനെ എതിർക്കൂ. ആ തെറ്റിനെ എതിർത്തതിന് ശേഷം നിങ്ങൾ പറയൂ വാദഗതി. നിങ്ങൾ നിങ്ങൾ ഈ ആരോപണം തെറ്റാണ് ബോധ്യമുണ്ടോ? നിങ്ങളത് പറയൂ. അത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ ഈ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്? പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? അപ്പോൾ ചോദിക്കുക. അപ്പോൾ മറുപടി പറയാം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ ശത്രുത ആളുകളെ വ്യക്തിഹത്യ നടത്തി നശിപ്പിക്കുക, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർത്തതുകൊണ്ട് നിങ്ങൾ എന്ത് നേടാൻ പോകുന്നു? യു ഡി എഫ് ഇതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. നിങ്ങൾ മാധ്യമക്കാരാണ് ചെയ്യുന്നത്, ഞാൻ പറയുന്നില്ല. ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തണം. ഇന്ത്യയിൽ ഇന്ന് ശക്തമായി നിൽക്കുന്ന ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിലാണ്. ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനുള്ള വലതുപക്ഷ ശക്തികൾ, പിന്തിരിപ്പ ശക്തികൾ, സാമ്രാജ്യത്വ ശക്തികൾ, വലതുപക്ഷത്തിൻ്റെ എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും ആ ഇടതുപക്ഷത്തിന് നേരെ വരികയാണ്. അതിനെ സംഘടിതമായി ചെറുത്തോൽപ്പിക്കണം. അതാ ഇപ്പോൾ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത്.